പ്രണയഗാനം പാടിയാണ് തുടക്കമെങ്കിലും വിഷാദ ഈണമായി ഉദയഭാനുവിനെ കേൾക്കാനാണ് ആസ്വാദകർക്ക് കൂടുതൽ ഇഷ്ടം. കാലത്തെ അതിജീവിച്ച ഈ സ്വരമുദ്ര തിരിച്ചറിയാൻ രമണനിലെ കാനനച്ചായയിൽ ആടുമേക്കാൻ എന്ന ഗാനം മാത്രം മതി. ആയിരത്തി തൊള്ളായിരത്തി 1936 June 6 പാലക്കാട് ജില്ലയിലെ തരൂരിൽ എൻ എസ് വർമ്മയുടെയും അമ്മു നിത്യാരമ്മയുടെയും മകനായി ജനനം. ബാല്യകാലം സിംഗപ്പൂരിൽ. കൽപ്പാത്തിയിലെ ത്യാഗരാജ സംഗീത വിദ്യാലയത്തിൽ നിന്ന് സംഗീതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ. പാലക്കാട് മണിയയ്യരുടെയും MD രാമനാഥന്റെയും ശിഷ്യത്വം. ആകാശവാണിയിൽ ചേർന്ന ശേഷം കെ രാഘവൻ മാസ്റ്ററുമായുണ്ടാക്കിയ ചങ്ങാത്തം ഉദയഭാനുവിനെ സിനിമാ പാട്ടുകാരനാക്കി. നായര് പിടിച്ച പുലുവാലിലെ അരങ്ങേറ്റം പാട്ടിലെ പതിവ് വിട്ട കേൾവിയായി. പെണ്ണേ വെളുത്ത പെണ്ണേ, മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ്. സ്വരമുദ്ര പതിഞ്ഞതിലേറെയും പ്രേക്ഷകരുടെ കാതകലാത്ത ഗാനങ്ങൾ. പ്രണയവും വിരഹവും നോവും പാടുമ്പോഴും നേർത്ത വിഷാദഭാവം പൊതിഞ്ഞു പിടിച്ചു. താരജടിലമായ സിനിമയുടെ ലോകത്ത് ശബ്ദം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒറ്റയാനായ യാത്ര. എണ്ണത്തേക്കാൾ ഗാനത്തിലെയും ആലാപനത്തിലെയും മാധുര്യമാണ് ഉദയഭാനുവിനെ മലയാളിക്ക് ഹൃദയമുദ്രയാക്കിയത്. വെളിച്ചമില്ലാത്ത വീതി, സമസ്യ, മയിൽപീലി എന്നീ സിനിമകളുടെ സംഗീതം ചിട്ടപ്പെടുത്തിയതും ഉദയഭാനുവാണ്. തന്റെ പാട്ടിലെ ഭാവഭംഗി തിരിച്ചറിയാതെ സിനിമാ ലോകം നീങ്ങിയപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഷകളിൽ ദേശാനങ്ങൾക്ക് ഈണമിട്ടിട്ടുണ്ട് അദ്ദേഹം. മറവിയിൽ മൂടിയ ഗാനങ്ങളെ ഓർത്തെടുക്കാൻ ഓൾഡീസ് ഗോൾഡ് എന്ന സംഗീത ട്രൂപ്പിനും തുടക്കമിട്ടു. 4 പതിറ്റാണ്ടോളം മറവിയുടെ കാനനച്ചായയിലേക്ക് തള്ളിയ ഗായകനെ 2009 കേരള കഫേയിലെ ഗാനത്തോടൊപ്പം ചലച്ചിത്ര ലോകം തിരികെ വിളിച്ചു. താന്തോന്നി എന്ന സിനിമയിലെ ഗാനം വിഷാദ മധുരമയിലെ ഉദയഭാനുവിനെ വീണ്ടും ആസ്വാദകർക്ക് സമ്മാനിച്ചു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഒരു തലമുറയുടെ ഈണമാവാഹിച്ച് ഉദയഭാനു ചരിത്രത്തിലേക്ക് ഉള്ളമാകെ പൊള്ളുന്ന നോവാകുന്നു കേട്ട പാട്ടുകൾ അത്രയും. കാലം പറഞ്ഞതും പൊള്ളാണേ, പൊള്ളല്ല പൊന്നേ, പുള്ളകമാകെ പൊള്ളുന്ന നോ.